എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഫുഡ് കഴിക്കുക എന്നുള്ളത്. പല പുതിയ സ്ഥലങ്ങളും നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ആളുകളും ആദ്യം അന്വേഷിക്കുന്നത് ആ ഒരു സ്ഥലത്തെ സ്പെഷ്യൽ ഫുഡ് ഏതെന്നായിരിക്കും. എന്നാൽ അതിൽ തന്നെ കണ്ടാൽ കഴിക്കാൻ തോന്നാത്ത തരത്തിലുള്ള ഭക്ഷണങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വ്യത്യസ്ത രാജ്യങ്ങളിൽ കാണപ്പെടുന്ന വളരെ വിചിത്രമായ ഫുഡ് ഐറ്റംസുകളെ കുറിച്ചാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ടൈ ഡോട്ട് ഇൻഫോ. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന രസകരമായ വീഡിയോസ് ആദ്യ നിമിഷം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള രസകരമായ വീഡിയോസ് തുടർച്ചയായി ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്പർ 1, കിവിയാക്ക്. ഗ്രീൻലാൻഡിലെ ഒരു ഫുഡ് ഐറ്റമാണ് കിവിയാക്ക്. ഈ ഒരു ഫുഡിൻ്റെ പ്രധാന ചേരുവകൾ എന്ന് പറയുന്നത് സീൽ എന്ന് അറിയപ്പെടുന്ന നീർനായയും അതുപോലെ വളരെ ചെറിയ വലുപ്പമുള്ള ഓക്ക് പക്ഷികളുമാണ്. നൂറിലേറെ ഓക്ക് പക്ഷികളെ കൊല്ലുകയും ചത്ത നീർനായയുടെ വയറുകീറി അതിൽ നിറച്ച് സ്റ്റഫ് ചെയ്യുകയുമാണ് ആദ്യമായി ചെയ്യുന്നത്. എന്നിട്ട് പൂർണ്ണമായും വായു കടക്കാത്ത വിധം എയർ ടൈറ്റായി നീർനായയുടെ വയറിൻ്റെ ഭാഗം അടക്കും. ഈച്ചകളെയും മറ്റു പ്രാണികളെയും ഒഴിവാക്കാൻ അതിനു മുകളിലാകെ എണ്ണ തേച്ചു പിടിപ്പിച്ച് 3 മാസം വരെ ഫെർമെൻറ്റേഷന് വേണ്ടി, അതായത് പുളിപ്പിക്കാൻ വേണ്ടി വെക്കും. സ്റ്റഫ് ചെയ്ത പക്ഷികളുടെ മാംസത്തിന് വളരെയധികം അസഹനീയമായ മണവും അഴുകിയ ചീസിൻ്റെ പോലെയുള്ള രുചിയാണെന്നുമാണ് കഴിച്ചവർ പറയുന്നത്. ഭക്ഷണം ശേഖരിക്കാൻ ബുദ്ധിമുട്ടുള്ള ശൈത്യകാലങ്ങളിലും ക്രിസ്മസ് അല്ലെങ്കിൽ ജന്മദിനം പോലുള്ള പ്രത്യേക സന്ദർഭങ്ങളിലുമാണ് ഈ ഒരു ഡിഷ് കഴിക്കുന്നത്. നമ്പർ 2, ഹാക്കറിൽ. പുളിപ്പിച്ച സ്രാവിൻ്റെ മാംസമാണ് ഐസ്ലാൻഡിക് ഡിഷായ ഹാക്കറിൽ. അതുകൊണ്ട് തന്നെ വളരെ കഠിനമായ ദുർഗന്ധമാണ് അതിൽ നിന്ന് വമിക്കുന്നത്. മാംസം കഴിക്കാൻ വേണ്ടി 9 മാസം മുൻപ് തന്നെ സ്രാവിനെ പുളിപ്പിക്കാൻ വേണ്ടി വെക്കുന്നതാണ്. പിന്നീട് അത് നേരെയെടുത്ത് വേവിക്കാതെ തന്നെയാണ് കഴിക്കുന്നത്. രുചിയെ സംബന്ധിച്ചിടത്തോളം ഹാക്കറിൽ എന്ന ഡിഷ് നിങ്ങളുടെ പ്ലേറ്റിലെ കഷ്ണത്തെ ആശ്രയിച്ചിരിക്കും. വളരെ ശക്തമായ ചീസിൻ്റെ ടേസ്റ്റാണ് ഇതിന്. പിന്നീട് കഴിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ടേസ്റ്റ് ചെറുതായി മാറി പിന്നെ സ്രാവുകൾ പുറംതള്ളുന്ന വേസ്റ്റിൻ്റെ രുചിയിലേക്ക് വരെ ഇതിൻ്റെ ടേസ്റ്റ് എത്താം. മണത്ത് നോക്കിയാൽ തലകറങ്ങി വീഴാൻ പോലും സാധ്യതയുള്ള ഒരു ഡിഷാണ് ഹാക്കറിൽ. നമ്പർ 3, സ്നേക്ക് സൂപ്പ്. ചൈനയിലുടനീളം എന്നാൽ ഏഷ്യയുടെ മറ്റു ചില ഭാഗങ്ങളിലും കൂടുതലായി കഴിക്കുന്ന 2000 വർഷത്തോളം പഴക്കമുള്ള ഒരു വിഭവമാണ് പാമ്പ് സൂപ്പ്. വ്യത്യസ്ത പാമ്പുകളെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. പലപ്പോഴും കസ്റ്റമേഴ്സ് തന്നെ അവർ കഴിക്കാൻ ആഗ്രഹിക്കുന്ന പാമ്പുകളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും സൂപ്പ് ഉണ്ടാക്കാൻ ഏറ്റവും ജനപ്രിയമായ പാമ്പുകൾ പൈത്തണും വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന പാമ്പുകളുമാണ്. 6 മണിക്കൂർ വരെ സമയമെടുക്കും പാമ്പിൻ്റെ സൂപ്പ് പാകം ചെയ്തെടുക്കാൻ. ഇത് ആരോഗ്യകരവും ഔഷധ ഗുണങ്ങൾ നിറഞ്ഞതുമാണെന്നാണ് ഇവർ കണക്കാക്കുന്നത്. സ്നേക്ക് കാസറോൾ, ഫ്രൈഡ് സ്നേക്ക് എന്നിവയും ഇവർ കഴിക്കുന്ന മറ്റു ജനകീയ വിഭവങ്ങളാണ്. പാമ്പ് സൂപ്പിനെ ചൈനീസ് ഭാഷയിൽ സേഗാങ് എന്നാണ് ഇവർ പറയുന്നത്. നമ്പർ 4, സമാലഹോ. ക്രിസ്മസിന് മുമ്പുള്ള ഞായറാഴ്ച സാധാരണയായി നോർവേയിലുള്ള ജനത കഴിക്കുന്ന പരമ്പരാഗതമായ ഒരു ഭക്ഷണ വിഭവമാണ് സമാലഹോ. ആടിൻ്റെ തലയാണ് ഇതിലെ പ്രധാന ചേരുവ. ആടുകളുടെ തല തയ്യാറാക്കി തിളപ്പിച്ച ശേഷം കിഴങ്ങുവർഗത്തിൽപ്പെടുന്ന റുട്ടപാകയും ഉരുളക്കിഴങ്ങും കൂട്ടിച്ചേർത്താണ് ഇത് വിളമ്പുന്നത്. ആടുകളുടെ തലയുടെ ഏറ്റവും രുചികരമായ ഭാഗം അവയുടെ കവിളാണ് എന്നാണ് സമാലഹവ് കഴിച്ചവർ പറയുന്നത്. ഒരാൾക്ക് ഒരു ആടിൻ്റെ തലയുടെ പകുതിയാണ് കഴിക്കാൻ നൽകുക. നമ്പർ 5, സർസ്ട്രോമിംഗ്. വളരെ പ്രശസ്തമായ ലോകത്തിലെ തന്നെ ഏറ്റവും ദുർഗന്ധം നിറഞ്ഞ ഒരു സ്വീഡിഷ് ഫുഡ് ഐറ്റമാണ് സർസ്ട്രോമിംഗ്. വെറുപ്പുണ്ടാക്കുന്ന ശക്തമായ ദുർഗന്ധം വമിക്കുന്ന പുളിപ്പിച്ച മത്സ്യമായതുകൊണ്ട് തന്നെ പ്ലെയിനുകളിലും മറ്റു പൊതുജന യാത്രാ സൗകര്യങ്ങളിലും ഇത് നിരോധിക്കപ്പെട്ടതാണ്. സ്വീഡിഷ് ജനത ഇത് സാധാരണയായി കഴിക്കുന്നത് ബ്രെഡിൻ്റെ കൂടെയാണ്. ഇതിൻ്റെ ഒരു രുചിയെന്ന് പറയുന്നത് ഒരേ സമയം വളരെയധികം ഉപ്പും പുളിയും കുരുമുളകിൻ്റെ രുചിയും നിറഞ്ഞതാണ്. പുറമക്കാർ ഇത് വളരെ വൃത്തികെട്ട ഒരു വിഭവമാണെന്ന് പറയുമെങ്കിലും സ്വീഡിഷ് ജനത പറയുന്നത് ഇത് ധീരന്മാർക്ക് മാത്രം കഴിക്കാൻ സാധിക്കുന്ന ഒരു ഭക്ഷണമാണ് എന്നാണ്. നമ്പർ 6, ഹോർമിഗ ക്യുലോന. ഒരു കൊളംബിയൻ ഡിഷാണ് ഹോർമിഗ ക്യുലോന. നിലക്കടലയുടെ വലുപ്പത്തിലുള്ള പിൻഭാഗത്ത് നന്നായി കൊഴുപ്പുള്ള ഉറുമ്പുകളെ വറുക്കുകയോ പൊരിക്കുകയോ ചെയ്യുന്ന ഡിഷാണ് ഹോർമിഗ ക്യുലോന. പ്രോട്ടീൻ്റെ വലിയൊരു ഉറവിടമായിട്ടാണ് ഈ ഉറുമ്പുകളെ ഇവർ കണക്കാക്കുന്നത്. ഈ ഹോർമിഗ ക്യുലോനയ്ക്ക് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട്. കഴിച്ചിട്ടുള്ള മിക്കവരും അതിന് ഒരു സ്മോക്കി ഫ്ലേവർ ഉണ്ടെന്നും വളരെ ക്രഞ്ചിയാണെന്നുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനു വേണ്ടി ഇവർ പ്രത്യേകം ഈ ഉറുമ്പുകളെ കൃഷി തന്നെ നടത്തുന്നുണ്ട്. കൊളംബിയയിലെ ബാരിഷാര പ്രദേശത്താണ് പ്രധാനമായും ഇവയെ കാണപ്പെടുന്നത്. മഴക്കാലമായ ഏപ്രിൽ മെയ് മാസത്തിനിടയിൽ ആളുകൾ ഈ കാലങ്ങളിൽ പുറത്തിറങ്ങുന്ന ഉറുമ്പുകളെ പിടിച്ച് ശേഖരിച്ചു വെക്കുകയാണ് മറ്റൊരു രീതി. നമ്പർ 7, ടാമിലോക്ക്.
ഫിലിപ്പൈൻസിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫുഡാണ് ടാമിലോക്ക്. ഇതിലെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് കണ്ടൽ കാടുകളിൽ കാണപ്പെടുന്ന അഴുകിയ ജീർണിച്ച മരങ്ങളിൽ നിന്നെടുക്കുന്ന പുഴുക്കളാണ്. മരക്കഷ്ണങ്ങൾ കീറിപ്പൊളിച്ചാണ് ഈ ജീവികളെ പുറത്തെടുക്കുന്നത്. കടലിലെ ചിപ്പികൾക്ക് സമാനമായ കൊഴുപ്പും വളരെ ശക്തിയേറിയ ദുർഗന്ധവുമാണ് ഇതിനുള്ളത്. നമ്പർ 8, കായ്. പെറുവിലെ തെരുവുകളിൽ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു പോപ്പുലർ ഡിഷാണ് കായ്. കൈ എന്ന ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി ഗിനിപ്പന്നികളെയാണ് ഉപയോഗിക്കുന്നത്. പെറു സന്ദർശിക്കുമ്പോൾ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു ഡിഷ് കൂടിയാണിത്. കൊളംബിയ, ബൊളീവിയ തുടങ്ങിയ തെക്കേ അമേരിക്കയുടെ മറ്റ് ഭാഗങ്ങളിലും ഇത് കഴിക്കപ്പെടുന്നുണ്ട്. കാരണം ഇവിടെയെല്ലാം ഗിനിപ്പന്നി ഒരു വളർത്തുമൃഗത്തേക്കാൾ കൃഷികളെല്ലാം നശിപ്പിക്കുന്ന ഒരു ജീവിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പാകം ചെയ്തെടുത്ത ഗിനിപ്പന്നിയെ സാധാരണ ഉരുളക്കിഴങ്ങും പച്ചക്കറികളും കൂട്ടിച്ചേർത്താണ് വിളമ്പുന്നത്. നമ്പർ 9, ക്രോക്കഡൈൽ സ്ക്യൂവേഴ്സ്. എല്ലാവർക്കും സുപരിചിതമാണ് ഓസ്ട്രേലിയൻ മുതലകളെ. എന്നാൽ മുതല ഇറച്ചി കൊണ്ട് വളരെ രുചികരമായ സ്ക്യൂവർ ഓസ്ട്രേലിയൻസ് ഉണ്ടാക്കി കഴിക്കാറുണ്ടെന്ന് അധിക പേർക്കും അറിയില്ല. കൃഷികൾ നശിപ്പിക്കുന്ന മുതലകളെ ഓസ്ട്രേലിയയിലും അമേരിക്കയിലും വിഭവങ്ങളാക്കാൻ ഉപയോഗിക്കാറുണ്ട്. സാധാരണയായി മുതലകളുടെ മാംസം റബ്ബർ കടിക്കുന്നത് പോലെയാണ് എന്നാണ് ഇവർ പറയുന്നത്. എന്നിരുന്നാലും ഇവർ ഇറച്ചി സോഫ്റ്റ് ചെയ്യാനുള്ള മാരിനേഷൻ റെസിപ്പി കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ബാർബിക്യൂ സ്റ്റാൻഡിൽ ഇങ്ങനെ ഗ്രിൽ ചെയ്ത ശേഷം ക്രോക്കഡൈൽ സ്ക്യൂവറുകൾ ബ്രെഡിൻ്റെയോ സാലഡിൻ്റെയോ കൂടെ ഒരു കബാബ് സ്റ്റൈലിലാണ് വിളമ്പുന്നത്. വളരെ വിചിത്രമായ ഡിഷാണ് ഈ ഒരു ക്രോക്കഡൈൽ സ്ക്യൂവർ. നമ്പർ 10, ബ്രെസ്ക് ഓഫ്. വിവിധ മൃഗങ്ങളുടെ ശരീരഭാഗങ്ങളും ആന്തരിക അവയവങ്ങളും ഒരു ബ്രൂത്തിൽ പാചകം ചെയ്തുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു തരം ജർമ്മൻ സോസേജാണ് ബ്രെസ്ക് ഓഫ്. തുടർന്ന് ഇതൊരു ജലാറ്റിനായി രൂപപ്പെടുത്തുകയും സോസേജുകളുടെ കഷ്ണങ്ങളായി മുറിച്ച് സാൻഡ്വിച്ചിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യുന്നു. കൂടുതലും പന്നിയുടെ മാംസമാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ബിയർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആളുകളാണ് ജർമ്മൻസ്. അതുകൊണ്ട് തന്നെ കൂടെ കഴിക്കാൻ ഇവർക്ക് സോസേജുകൾ ഇല്ലാതെ പറ്റില്ല. യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ പന്നിയിറച്ചി ഇഷ്ടമുള്ള രാജ്യക്കാരാണ് ജർമ്മൻസ്. നമ്പർ 11, സെഞ്ചുറി എഗ്. താറാവിൻ്റെയോ കോഴിയുടെയോ കാടയുടെയോ ഒരു നൂറ്റാണ്ടോളം സൂക്ഷിച്ചു വെക്കുന്ന മുട്ടയാണ് സെഞ്ചുറി എഗ്. അതുകൊണ്ട് തന്നെയാണ് സെഞ്ചുറി എഗ് എന്ന ഈ ഒരു പേര് വീണതും. ആദ്യമൊക്കെ 100 വർഷം വരെ ഇത് സൂക്ഷിച്ചു വെക്കുമെങ്കിലും ഇപ്പോൾ മാസങ്ങൾ മാത്രമേ സെഞ്ചുറി എഗ് എന്ന ഈ ഒരു ചൈനീസ് ഡിഷ് സൂക്ഷിച്ചു വെക്കാറുള്ളൂ. കാലങ്ങളോളം വെക്കുന്നതോടെ മുട്ടയുടെ ഉൾഭാഗം കറുത്ത നിറമായി തുടങ്ങും. കൂടാതെ മഞ്ഞ നിറത്തിലുള്ള ഭാഗം കടും പച്ചയിലേക്കും മാറും. കളിമണ്ണിലോ ചാരത്തിലോ ചുണ്ണാമ്പിലോ ആണ് ഈ മുട്ടകൾ സൂക്ഷിക്കുന്നത്. കേൾക്കുമ്പോൾ ഒരു വെറുപ്പ് തോന്നുമെങ്കിലും വളരെ രുചികരമായ ഒരു ഡിഷാണ് സെഞ്ചുറി എഗ്. That's it guys. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ രസകരമായ വീഡിയോസുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ്.